നമസ്കാരം. ഇപ്പോൾ കോവിഡ് കാലമാണ്. പൈസയ്ക്കൊക്കെ എല്ലാവർക്കും ഇത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ കാണും. ചിലപ്പോൾ ഇല്ലാത്തവൻ ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് 100, 200, 500 കടം വാങ്ങിയെന്നിരിക്കും. അത് സ്വാഭാവികമായ ഒരു കാര്യം മാത്രം. ജോലി എല്ലാവർക്കുമൊന്നും എല്ലാ ദിവസവും ഉണ്ടാവണമെന്നില്ല. കൂലിവേലക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. പക്ഷേ ഒരാൾ ഒരാളുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങുന്നു, തിരിച്ചു ചോദിക്കുന്നു, കൊടുക്കാനില്ല, ഇല്ലെന്ന് തന്നെ വിചാരിച്ചോളൂ, അല്ലെങ്കിൽ പിന്നെ കൊടുക്കാമെന്ന് പറയുന്നു. ഈ വാങ്ങിയാൾ ഇത്തിരി മാനസികമായിട്ട് കൂടി ഇത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെയുള്ള ആളാണ് എന്ന് കരുതുക. ഇയാൾ പണം കൊടുക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ പണം ചോദിച്ച സമയത്ത് കിട്ടാത്തത് കൊണ്ട് കടം കൊടുത്തയാൾ ഈ ബുദ്ധിമുട്ടായ മനുഷ്യനെ ക്രൂരമായി പൊതുവഴിയിലിട്ട് മർദ്ദിക്കുന്നു. ഇത് പ്രബുദ്ധ കേരളത്തിൽ, പ്രത്യേകിച്ച് തലസ്ഥാന നഗരത്ത് തിരുവനന്തപുരം ജില്ലയിൽ കുളത്തൂർ എന്ന സ്ഥലത്ത് നടന്ന സംഭവമാണ്. ഇതിൻ്റെ വീഡിയോയും ദൃശ്യങ്ങളുമൊക്കെ പ്രേക്ഷകരിൽ ചിലരെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടിരിക്കും. മാത്രമല്ല, ഈ മർദ്ദിക്കുന്നയാൾ, മർദ്ദകൻ, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഒപ്പം ജീവിക്കുന്നയാളാണ്, ഭർത്താവാണ് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. പണം കടം വാങ്ങിയതിന് അത് തിരിച്ചു ചോദിച്ചിട്ട് യഥാസമയം കിട്ടാത്തത് കൊണ്ട് പാവപ്പെട്ട ഒരു യുവാവിനെ വടികൊണ്ട് അടിച്ച് മർദ്ദിച്ച് ചോരയൊലിച്ച് ആ യുവാവ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. ഇതാണ് സംഭവം. ഈ വീഡിയോ ഒന്ന് കണ്ടുവരാം നമുക്ക്. ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉണ്ട്, എന്നാലും ഒന്ന് കാണാം. കണ്ടില്ലേ, അതിക്രൂരമായി പൊതുവഴിയിലിട്ട് ആ യുവാവിനെ മർദ്ദിക്കുകയാണ് വടി കൊണ്ട്. കിട്ടാനുള്ള പൈസ ചോദിച്ച് അജി എന്ന മാനസികാസ്വാസ്ഥ്യമുള്ള ഒരു പാവപ്പെട്ട തൊഴിലാളിയെ കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽസി ജയചന്ദ്രൻ എന്ന സ്ത്രീയുടെ ഭർത്താവ് ജയചന്ദ്രൻ ആയിരിക്കും പേര്, ക്രൂരമായി മർദ്ദിക്കുന്നു. അധികാരം കയ്യിലുണ്ട് എന്ന് വിചാരിച്ച് എന്തുമാകാം എന്ന ധാരണയാണോ അദ്ദേഹത്തിന് എന്നറിയില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇതുവരെ ഒരു നിയമ നടപടിയോ ഒരു പോലീസ് ഇടപെടലോ ഉണ്ടായിട്ടില്ല എന്ന് കേൾക്കുന്നു. ഇനി ഉണ്ടായിട്ടുണ്ടോ, ഈ വാർത്ത പ്രേക്ഷകർ കാണുമ്പോൾ അന്നേരം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു നിയമ നടപടിയും ഉണ്ടായിട്ടില്ല. പാവം പിടിച്ച് വിശപ്പിന് വേണ്ടി വിശന്ന് വലഞ്ഞ് കഷ്ടപ്പെട്ട് എന്തോ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് മധു എന്ന ആദിവാസി യുവാവിനെ തല്ലിക്കൊന്ന കേരളമാണ് ഇത്. ഇവിടെ ആർക്കും ആരെയും എന്തും ചെയ്യാം. ഇവിടെ നിയമവ്യവസ്ഥയൊക്കെ കയ്യിലെടുക്കാം, എന്തുമാകാം. അധികാരം കയ്യിലുണ്ടെങ്കിൽ എന്ത് തെണ്ടിത്തരവും കാണിക്കാം എന്ന അവസ്ഥയാണോ ഇവിടെ. ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പുണ്ട്, പോലീസുണ്ട്, തിരുവനന്തപുരം ജില്ലയാണ്, കുളത്തൂർ പഞ്ചായത്താണ്, കൃത്യമായ അഡ്രസ്സുണ്ട്, കൃത്യമായി ദൃശ്യങ്ങളുണ്ട്, എല്ലാമുണ്ട്. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നത് ഏറ്റവും സങ്കടകരം തന്നെ. ഞങ്ങൾക്ക് അധികമൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. ഇത് ആരെങ്കിലും കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ അധികാരികളോ ആരെങ്കിലും ഈ വാർത്തയോ ഇതിൻ്റെ ദൃശ്യങ്ങളോ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കണം. ഈ ബെൽസി ജയചന്ദ്രൻ ഏത് പാർട്ടിയിൽപ്പെട്ടയാളാണെന്ന് നമുക്കറിയില്ല. കോൺഗ്രസ് ആണെന്ന് കേൾക്കുന്നു, അറിയില്ല, വ്യക്തമായി അറിയില്ല, അതുകൊണ്ടാണ് പറയാത്തത്. എന്തൊക്കെയായാലും ഏത് പാർട്ടിയിൽപ്പെട്ട ആളായാലും, കോൺഗ്രസ് ആയാലും BJP ആയാലും CPM ആയാലും ലീഗ് ആയാലും ഏത് പാർട്ടി ആയാലും, ഇത്തരം ഒരു ക്രൂരമായ പ്രവൃത്തി ചെയ്ത ഈ വ്യക്തിയെ തീർച്ചയായും കസ്റ്റഡിയിലെടുത്ത് നടപടി സ്വീകരിക്കണം. അതിനി പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അല്ല, ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ അല്ലെങ്കിൽ ഏത് എത്രയോ ഉയർന്ന പദവിയിലിരിക്കുന്ന ആളായാലും ഈ ചെയ്തത് ശരിയായില്ല എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് ഇപ്പോൾ പറയാനുള്ളൂ. നിയമം കയ്യിലെടുക്കാനും അതിക്രൂരമായി മർദ്ദിക്കാനുമൊന്നും ആർക്കും അവകാശമില്ല. പണം കിട്ടാനുണ്ടെങ്കിൽ നിയമപരമായി നീങ്ങാം, അല്ലെങ്കിൽ അയാൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ ഉള്ളതല്ലേ, കുറച്ച് ദിവസം അവധി കൊടുക്കാം. അത് മാനസികാസ്വാസ്ഥ്യമുള്ള വ്യക്തിയാണ് ഈ അജി എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും അതിക്രൂരമായിപ്പോയി ഈ പ്രവൃത്തി എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. നിയമ നടപടികൾ കൂടുതൽ ശക്തമാകേണ്ടിയിരിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത്. അല്ലെങ്കിൽ രാഷ്ട്രീയം ഉപയോഗിച്ച് നിയമത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നോ എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഈ ഒരു വിഷയത്തിൽ ഉയരുക കൂടിയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Thank you.
വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.